വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് മഷ്റൂം വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ ആദ്യമേ വെളിച്ചെണ്ണ ചൂടാക്കുക. ചൂടായ എണ്ണയിൽ കടുക് ചേർത്ത് പൊട്ടിച്ചു. കടുക് പൊട്ടിയതും കറിവേപ്പില ചേർത്ത് വറുത്തു. പിന്നെ ചെറിയ ഉള്ളി കൂടുതൽ വേണം. ചെറിയ ഉള്ളി കൂടുതലെടുത്ത് അതിൻ്റെ കൂടെ നാല് വെളുത്തുള്ളിയും പച്ചമുളക് നാലെണ്ണം ചേർത്ത് ചതച്ചെടുത്ത് അതും കൂടി ചേർത്ത് വഴറ്റി. വഴറ്റുമ്പോൾ ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തു. പിന്നെ അത് വഴണ്ട് കഴിഞ്ഞ് പൊടികൾ, എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ പെപ്പർ പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു. പച്ചമുളക് മാറിയതും രണ്ട് തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് വഴറ്റി. അതിൻ്റെ കൂടെ ഈ മഷ്റൂം ഞാൻ നേരത്തെ തന്നെ പകുതി വേവായി കുക്കറിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ വേവിച്ച് പകുതി വേവാക്കിയ മഷ്റൂമാണ്. അത് ചേർത്ത് മിക്സ് ചെയ്തതും ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഒരേപോലെ വേവാൻ വേണ്ടിയാണ്. ഇതിന് വേറെ സ്പൈസസ് മസാലകളൊന്നും ആവശ്യമില്ല. അതൊന്നും ചേർക്കേണ്ട ആവശ്യം ചേർക്കണില്ല ഞാൻ. അപ്പോൾ ഈ ഇതിൽ ചേർത്ത മസാലകൾ ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. വേറെ എക്സ്ട്രാ മസാലയൊന്നും ആവശ്യമില്ല. ഇത് എല്ലാം വെന്ത്, ഉരുളക്കിഴങ്ങും മഷ്റൂമും എല്ലാം വെന്ത് കഴിഞ്ഞ് ലാസ്റ്റ് വഴുതനങ്ങ നമ്മൾ ബ്രിഞ്ചാൽ ചെറിയ കഷ്ണങ്ങളാക്കി അതും കൂടി ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ പാകപ്പെടുത്തി ഇറക്കുന്നത്. ഇത് ചോറിനും ചപ്പാത്തിക്കും ബൂറിക്കും ഒക്കെ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. അപ്പോൾ വേറെ സ്പൈസസ് മസാലകളൊന്നും ചേർക്കാത്ത ഗ്രേവിയാണ് മഷ്റൂം വെജിറ്റബിൾ കറി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇറക്കണതിന് മുമ്പ് ഇത് ഉണങ്ങിയ മാങ്ങാപ്പൊടിയാണ്, ആംചൂർ പൗഡർ ഒരു രണ്ട് പിഞ്ച് ചേർക്കുക. പിന്നെ കസൂരി മേത്തി ഉണക്കിയ ഉലുവച്ചീരയാണ്, അത് പൊടിച്ച് കുറച്ച് ചേർത്ത് അതും കൂടി മിക്സ് ചെയ്ത് ലാസ്റ്റാണ് ഇത് ചേർക്കേണ്ടത്. ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി മേളിൽ ചേർത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ആവശ്യത്തിന് ചേർത്ത് അടച്ച് വെക്കുക. വിളമ്പാൻ നേരത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണേ. ഓക്കേ.